ക്യൂ ഫോർ ക്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ ടോപ്പിക് അതിർത്തി നിയന്ത്രണ രേഖകൾ അതിർത്തി നിയന്ത്രണ രേഖകളെക്കുറിച്ചും പ്രധാന അതിർത്തി രേഖകൾ ഏതൊക്കെയാണെന്ന് ഏതൊക്കെയാണെന്നും നോക്കാം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി നിയന്ത്രണ രേഖ അറിയപ്പെടുന്നത് മക് മഹോദ് രേഖ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി നിയന്ത്രണ രേഖ അറിയപ്പെടുന്നത് മക് മഹോത് രേഖ ഇന്ത്യയും പാകിസ്ഥാനും ഇടയ്ക്കുള്ള അതിർത്തി എന്നറിയപ്പെടുന്നത് റാഡ്ക്ലിഫ് രേഖ ഇന്ത്യയ്ക്കും പാകിസ്ഥാനും ഇടയിലുള്ള അതിർത്തി എന്നത് റാഡ് ക്ലിഫ് രേഖയാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്ന ഇന്ത്യ പാക് അതിർത്തി രേഖ ഇരുപത്തിനാലാം സാമാന്തരികമാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്ന ഇന്ത്യ പാക് അതിർത്തി രേഖ എന്ന് പറയുന്നത് ഇരുപത്തിനാലാം സാമാന്തരികമാണ് ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്ന പ്രകൃതിദത്തമായ അതിർത്തിയാണ് പാക് കടലെടുക്ക് ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്ന പ്രകൃതിദത്തമായ അതിർത്തിയാണ് പാക് കടലെടുക്ക് ഇന്ത്യ ഏറ്റവും കൂടുതൽ കരയതിർത്തി പങ്കുവയ്ക്കുന്നത് ബംഗ്ലാദേശുമായാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കുവയ്ക്കുന്നത് ബംഗ്ലാദേശുമായാണ് ഇന്ത്യക്ക് ഏറ്റവും കുറഞ്ഞ അതിർത്തിയുള്ളത് അഫ്ഗാനിസ്ഥാനുമായിട്ടാണ് ഇന്ത്യക്ക് ഏറ്റവും കുറഞ്ഞ അതിർത്തിയുള്ളത് അഫ്ഗാനിസ്ഥാനുമായിട്ടാണ് ഇന്ത്യയുടെ അതിർത്തിയിലുള്ള ഏറ്റവും വലിയ രാജ്യമാണ് ചൈന ഇന്ത്യയുടെ അതിർത്തിയിലുള്ള ഏറ്റവും വലിയ രാജ്യമാണ് ചൈന ഏറ്റവും ചെറിയ രാജ്യം എന്നത് ഭൂട്ടാനുമാണ് ഇന്ത്യയുടെ അതിർത്തിയിലുള്ള ഏറ്റവും വലിയ രാജ്യം ചൈനയും ചെറിയ രാജ്യം ഭൂട്ടാനുമാണ് ഇന്ത്യ ഏഴ് രാജ്യങ്ങളുമായാണ് കരയതിർത്തി പങ്കിടുന്നത് ഇന്ത്യ ഏഴ് രാജ്യങ്ങളുമായാണ് കരയതിർത്തി പങ്കിടുന്നത് ഇന്ത്യയുടെ കരയതിർത്തി പതിനയ്യായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ കരയതിർത്തി എന്ന് പറയുന്നത് പതിനയ്യായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ കടൽ കടൽത്തീരത്തിൻ്റെ ദൈർഘ്യം എന്നത് ഏഴായിരത്തി കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ കടൽ കടൽത്തീരത്തിൻ്റെ ദൈർഘ്യം ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് കിലോമീറ്റർ ആണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കുവയ്ക്കുന്ന രണ്ടാമത്തെ രാജ്യം ചൈനയും മൂന്നാമത്തേത് പാകിസ്ഥാനുമാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കുവയ്ക്കുന്ന രണ്ടാമത്തെ രാജ്യം ചൈനയും മൂന്നാമത്തേത് പാകിസ്ഥാനുമാണ് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ് എട്ട് സംസ്ഥാനങ്ങളുമായിട്ടാണ് ഉത്തർപ്രദേശ് അതിർത്തി പങ്കുവയ്ക്കുന്നത് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ് എട്ട് സംസ്ഥാനങ്ങളുമായിട്ടാണ് ഉത്തർപ്രദേശ് അതിർത്തി പങ്കുവയ്ക്കുന്നത് ഇന്ത്യയിലെ കടൽ തീരമുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം ഒൻപത് ഇന്ത്യയിലെ കടൽ തീരമുള്ള സംസ്ഥാനങ്ങൾ ഒൻപത് എണ്ണമാണ് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ളത് ഗുജറാത്തിനാണ് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ളത് ഗുജറാത്തിനാണ് ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റത്തെ സംസ്ഥാനം ഗുജറാത്തും കിഴക്കേ അറ്റത്തെ സംസ്ഥാനം അരുണാചൽ പ്രദേശുമാണ് ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റത്തെ സംസ്ഥാനം ഗുജറാത്തും കിഴക്കേ അറ്റത്തെ സംസ്ഥാനം അരുണാചൽ പ്രദേശുമാണ് ഇംഗ്ലണ്ടിനെയും ഫ്രാൻസിനെയും വേർതിരിക്കുന്ന പ്രകൃതിദത്ത അതിർത്തിയാണ് ഇംഗ്ലീഷ് ചാനൽ ഇംഗ്ലണ്ടിനെയും ഫ്രാൻസിനെയും വേർതിരിക്കുന്ന പ്രകൃതിദത്ത അതിർത്തിയാണ് ഇംഗ്ലീഷ് ചാനൽ ആഫ്രിക്കയെയും യൂറോപ്പിനെയും വേർതിരിക്കുന്ന അതിർത്തിയാണ് മെഡിറ്ററേനിയൻ കടൽ ആഫ്രിക്കയെയും യൂറോപ്പിനെയും വേർതിരിക്കുന്ന അതിർത്തിയാണ് മെഡിറ്ററേനിയൻ കടൽ വടക്കേ അമേരിക്കയെയും ഏഷ്യയെയും വേർതിരിക്കുന്ന കടലാണ് ബെറിങ് കടൽ വടക്കേ അമേരിക്കയെയും ഏഷ്യയെയും വേർതിരിക്കുന്ന കടലാണ് കടൽ മൊറോക്കോയെയും സ്പെയിനെയും വേർതിരിക്കുന്ന കടലെടുക്കാണ് ജിബ്രാൾട്ടർ മൊറോക്കോയെയും സ്പെയിനിനെയും വേർതിരിക്കുന്ന കടലെടുക്കാണ് ജിബ്രാൾട്ടർ കാനഡ യു എസ് എ എന്നിവയെ വേർതിരിക്കുന്ന നാൽപ്പത്തി ഒൻപതാം സമാന്തര രേഖ അറിയപ്പെടുന്നത് മെഡിസിൻ ലൈൻ എന്നാണ് കാനഡ യു എസ് എ എന്നിവയെ വേർതിരിക്കുന്ന നാൽപ്പത്തിയൊമ്പതാം സമാന്തര രേഖ അറിയപ്പെടുന്നത് മെഡിസിൻ ലൈൻ പ്രധാന അതിർത്തി രേഖകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇന്ത്യ ചൈന മക്മഹോർ ലൈൻ ഇന്ത്യ ചൈന അതിർത്തി രേഖ അറിയപ്പെടുന്നത് മക്മഹോർ ലൈൻ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഡ്യൂറൻ ലൈൻ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി രേഖ അറിയപ്പെടുന്നത് ഡ്യൂറൻറ്റ് ലൈൻ പോളണ്ട് ജർമ്മനി ഓഡാർണീസ് ലൈൻ എന്നും അറിയപ്പെടുന്നു ഹിൻഡൺ സർഗ് ലൈൻ എന്നും അറിയപ്പെടുന്നു പോളണ്ട് ജർമ്മനി ഓഡാർണീസ് ലൈൻ എന്നും ഹിൻഡൺ സർഗ് ലൈൻ എന്നും അറിയപ്പെടുന്നു ജർമ്മനി ഫ്രാൻസ് മാജിനോട്ട് ലൈൻ ജർമ്മനി ഫ്രാൻസ് അതിർത്തി അതിർത്തിരേഖ അറിയപ്പെടുന്നത് മാജിനോട്ട് ലൈൻ റഷ്യ ഫിൻലാൻഡ് അതിർത്തി അതിർത്തിരേഖ അറിയപ്പെടുന്നത് മാനർഹെയ് ലൈൻ റഷ്യ ഫിൻലാൻഡ് അതിർത്തി അതിർത്തിരേഖ അറിയപ്പെടുന്നത് മാനർഹെയും ലൈൻ ഇന്ത്യ പാക്കിസ്ഥാൻ റാഡ്ക്ലിഫ് ലൈൻ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി അതിർത്തിരേഖ അറിയപ്പെടുന്നത് റാഡ്ക്ലിഫ് ലൈൻ ദക്ഷിണാഫ്രിക്ക നമീബിയ അതിർത്തി അതിർത്തിരേഖ അറിയപ്പെടുന്നത് ഓറഞ്ച് ലൈൻ ദക്ഷിണാഫ്രിക്ക നമീബിയ അതിർത്തിരേഖ അറിയപ്പെടുന്നത് ഓറഞ്ച് ലൈൻ ഉത്തരവിയറ്റ്നാം ദക്ഷിണവിയറ്റ്നാം അതിർത്തിരേഖ അറിയപ്പെടുന്നത് പതിനേഴാം സാമാന്തരികം ഉത്തരവിയറ്റ്നാം ദക്ഷിണവിയറ്റ്നാം അതിർത്തിരേഖ അറിയപ്പെടുന്നത് പതിനേഴാം സാമാന്തരികം ഉത്തര കൊറിയ ദക്ഷിണ കൊറിയ അതിർത്തിരേഖ അറിയപ്പെടുന്നത് മുപ്പത്തിയെട്ടാം സാമാന്തരികം ഉത്തര കൊറിയ ദക്ഷിണ കൊറിയ അതിർത്തിരേഖ അറിയപ്പെടുന്നത് മുപ്പത്തി സാമാന്തരികം യു എസ് എ കാനഡ അതിർത്തിരേഖ അറിയപ്പെടുന്നത് നാൽപ്പത്തിയൊൻപതാം സാമാന്തരികം യു എസ് എ കാനഡ അതിർത്തിരേഖ അറിയപ്പെടുന്നത് നാൽപ്പത്തിയൊൻപതാം സാമാന്തരികം ബ്രിട്ടൻ ഫ്രാൻസ് അതിർത്തിരേഖ അറിയപ്പെടുന്നത് ഇംഗ്ലീഷ് ചാനൽ ബ്രിട്ടൻ ഫ്രാൻസ് അതിർത്തിരേഖ അറിയപ്പെടുന്നത് ഇംഗ്ലീഷ് ചാനൽ ഇന്ത്യ ശ്രീലങ്ക അതിർത്തിരേഖ അറിയപ്പെടുന്നത് പാക് കടലെടുക്ക് ഇന്ത്യ ശ്രീലങ്ക അതിർത്തി അതിർത്തിരേഖ അറിയപ്പെടുന്നത് പാക് കടലെടുക്ക് മ്യാൻമാർ തായ്ലൻഡ് അതിർത്തി അതിർത്തിരേഖ അറിയപ്പെടുന്നത് സാൽവിൻ നദി മ്യാൻമാർ തായ്ലൻഡ് അതിർത്തി അതിർത്തിരേഖ അറിയപ്പെടുന്നത് സാൽവിൻ നദി യു എസ് എ മെക്സിക്കോ അതിർത്തിരേഖ അറിയപ്പെടുന്നത് റിയോ ഗ്രാനഡെ നദി യു എസ് എ മെക്സിക്കോ അതിർത്തിരേഖ അറിയപ്പെടുന്നത് റിയോ ഗ്രാനഡെ നദി നമീബിയ അങ്കോള അതിർത്തി രേഖ അറിയപ്പെടുന്നത് പതിനാറാം സാമാന്തരികം നമീബിയ അങ്കോള അതിർത്തി രേഖ അറിയപ്പെടുന്നത് പതിനാറാം സാമാന്തരികം അതിർത്തി നിയന്ത്രണ രേഖകളെക്കുറിച്ചും പ്രധാനപ്പെട്ട അതിർത്തി രേഖകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ടോപ്പിക് പ്രയോജനപ്പെടുന്നതായിരുന്നു എങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യണം താങ്ക്